ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളടുത്തും അവരുടെ പാരൻസിൻ്റെ അടുത്തും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഞാൻ സൈലത്തിലെ മാത്തമാറ്റിക്സിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ ഞാനൊരു IIT എഞ്ചിനീയർ കൂടിയാണ്. അപ്പോൾ നമ്മുടെ സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ 10ാം ക്ലാസ് കഴിഞ്ഞ്, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ്, കോളേജ് ഒക്കെ കഴിഞ്ഞ് കരിയർ ഓപ്പർച്യൂണിറ്റികൾ ഒരുപാട് അവരെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ലോകം നോക്കിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിലാണ് സയൻസും ടെക്നോളജിയും അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ മേഖലകളും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക്, സയൻസും മാത്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ ഭാവിയിൽ അവരെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ജോലി സാധ്യതകളെല്ലാം അവർക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർ മസ്റ്റായിട്ടും ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IITകളിലും NITകളിലും ISRകളും IISCകളും AIIMSകളിലും ജിപ്മറുകളിലും ഒക്കെ എത്തിപ്പെടണം. അപ്പം എന്തുകൊണ്ട് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ കോളേജിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം നല്ലൊരു കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷം നമുക്കൊരു നല്ല ജോബും കരിയറൊക്കെ സെറ്റാക്കണമല്ലോ. അപ്പോൾ ഏറ്റവും നല്ല ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ടാവുക ഈ പറഞ്ഞ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അക്കാഡമിക്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ഏറ്റവും നല്ല ക്ലാസ് മുറികളും ലാബുകളും ലൈബ്രറികളും എല്ലാ ഫെസിലിറ്റികളും ഈ ക്യാമ്പസുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതിന് പുറമേ നമുക്ക് അക്കാഡമിക്സിന് പുറമേ ഉള്ള എക്സ്ട്രാ കരിക്കുലർ, സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ട എല്ലാ ഫെസിലിറ്റികളും ഈ പറഞ്ഞ ക്യാമ്പസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IIT മദ്രാസിലൊക്കെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാമ്പസിനുള്ളിൽ തന്നെ എല്ലാവിധ സ്പോർട്സ് ഫെസിലിറ്റികളും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഇൻട്രസ്റ്റുകൾ എന്താണോ അത് പെർസ്യൂവുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് IIT മദ്രാസിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ അവിടെ പഠിച്ചതുകൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ISRകളും IISCകളും അതേപോലെ തന്നെ AIIMS, ജിപ്മറ്, ഈ പറഞ്ഞ എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താലും ഇതേപോലെ തന്നെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ്. ഇനി അതിന് പുറമെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ എന്താണെന്നറിയോ, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദ എഡ്യൂക്കേഷൻ ഇസ് ഹൈലി ഹൈലി സബ്സിഡൈസ്ഡ്. നമ്മൾ സാധാരണ ഇതേ ഫെസിലിറ്റീസൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ കൊടുക്കുന്ന ഫീൻ്റെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമ്മളിന്ന് ഫീ ആയിട്ട് ഈടാക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ തന്നെ അവർ സ്വപ്നം കണ്ട് തുടങ്ങേണ്ട സ്ഥാപനങ്ങളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പക്ഷേ ഇതിലൊരു കുഴപ്പം എന്താണെന്ന് അറിയോ, ഈ നമ്മൾ ഇന്ത്യയിലെ ഇത്രമാത്രം ജനങ്ങൾക്കായിട്ട് വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ IITകൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 23 IITകളിലായിട്ട് ഒരു 17,000 സീറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ ചുരുക്കം സീറ്റുകളാണ് AIIMSലും ജിപ്മറിലും IISCയിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോളേജുകളിലേക്ക്, ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ പല പല അഡ്മിഷൻ ടെസ്റ്റുകൾ വഴിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് JEE എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, അതുപോലെ NEET പറഞ്ഞ എക്സാം ഉണ്ട്, ഇനി വേറെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് അതിനുവേണ്ട കുവറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. എവിടെ നോക്കിയാലും എൻട്രൻസ് പരീക്ഷകൾ വഴിയാണ്, ബോർഡ് എക്സാം വഴിയല്ല, എൻട്രൻസ് പരീക്ഷകൾ വഴിയാണ് അവർക്ക് അതിനുള്ള അഡ്മിഷൻ ടെസ്റ്റുകൾ നടത്തുന്നത്. ശ്രദ്ധിക്കണം, ഈ അഡ്മിഷൻ ടെസ്റ്റുകൾ എന്നെല്ലാം പറയുമ്പോഴും ഈ അഡ്മിഷൻ ടെസ്റ്റുകളുടെ സിലബസ് എന്ന് പറയുന്നത് അവർ +1 +2 പഠിക്കുന്ന സ്കൂൾ സിലബസ് അല്ലെങ്കിൽ NCERT സിലബസ് തന്നെയാണ്. പക്ഷേ എക്സാമിൻ്റെ പാറ്റേണും അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ സ്റ്റൈലുകളും ഡിഫിക്കൽട്ടി ലെവലും കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസപ്പെടുക. അപ്പോൾ നല്ല റാങ്കോടുകൂടി AIIMSലും അല്ലെങ്കിൽ ജിപ്മറിലും IITയിലും NITയിലും ഒക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും നേരത്തെ ഈ എൻട്രൻസ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ആ കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനുവേണ്ടി വേഗം നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് പറയട്ടെ, +1 +2 കൂടെ തന്നെ സ്കൂളിങ്ങും അതുപോലെ എൻട്രൻസ് കോച്ചിങ്ങും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സിലബസ് എന്താണ്, +1 +2 നമ്മൾ ഫോളോ ചെയ്യുന്ന സ്കൂളിന് വേണ്ടി ഫോളോ ചെയ്യുന്ന അതേ ടെക്സ്റ്റ് ബുക്കുകൾ, അതേ സിലബസ്, NCERT സിലബസ് തന്നെയാണ് ഈ എൻട്രൻസ് എക്സാമുകളുടെയും സിലബസ്. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സാമിലുള്ള പാറ്റേണും ക്വസ്റ്റ്യനുകളുടെ ഡിഫിക്കൽട്ടിയും ക്വസ്റ്റ്യൻ പാറ്റേണുകളും കാര്യങ്ങളൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ +1 +2 കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് സൈലം ഒരുക്കുന്നതാണ് സൈലത്തിൻ്റെ സ്കൂളുകൾ. അപ്പോൾ സൈലത്തിൻ്റെ സ്കൂൾ കേരളം മുഴുവൻ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഒരുപാട് സ്കൂൾ ക്യാമ്പസുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ സ്കൂൾ ക്യാമ്പസുകൾ സൈലത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളാണ്. പക്ഷേ അഗെയിൻ ഇതിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സൈലത്തിൻ്റെ സ്കൂളുകളിൽ പഠിച്ച, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയ കുട്ടികൾ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്. അതേസമയം അവർ ബോർഡ് എക്സാമിൽ ടോപ്പ് മാർക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ +1 +2 കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങും കൊണ്ടുപോവുകയും ചെയ്യാം. നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പോയി പഠിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് സൈലത്തിൻ്റെ സ്കൂളുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്.
ഒക്ടോബർ 6-നാണ് നമ്മുടെ സൈലം നെസ്റ്റ് എക്സാം നടക്കുന്നത്. ഓൾ കേരളയും അതുപോലെ ജി സി സിയിലും ഇതിന്റെ സെന്ററുകളുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കിട്ടാനും രജിസ്റ്റർ ചെയ്യാനും വേണ്ടി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.